നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. സൂര്യതാപമേക്കാൻ പോകുന്ന വെയിലിനേക്കാളേറെയാണ് തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പ് ചൂട്. മറ്റു മണ്ഡലങ്ങളിലൊക്കെ സ്ഥാനാർത്ഥികൾ ആരെന്നറിയും മുമ്പ് തന്നെ മൂന്ന് മുന്നണികളും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചരണ പ്രവർത്തനങ്ങൾ തുടങ്ങിയ മണ്ഡലമാണ് തൃശ്ശൂർ. ശക്തമായ ത്രികോണപോര് നടക്കുന്ന മണ്ഡലം. പക്ഷേ അതിനിടയ്ക്ക് ചില പ്രശ്നങ്ങളുണ്ടായത് UDFലാണ്. UDFന്റെ പ്രതാപനെ മാറ്റിയ ശേഷം പകരം മുരളീധരനെത്തി. പകരമെത്തിയ കെ മുരളീധരൻ ഓടിയെത്താൻ ഇപ്പോൾ വിയർക്കുകയാണ് മണ്ഡലത്തിൽ. ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളും ഒന്നാംഘട്ട പര്യടനവും പൂർത്തിയാക്കിയ ശേഷമാണ് പ്രതാപനെ തൃശ്ശൂരിൽ നിന്നും ഓടിച്ചത്. 2019 മുതൽ സുരേഷ് ഗോപി ഈ മണ്ഡലത്തിൽ സജീവമാണ്. രാജ്യസഭാംഗമെന്ന നിലയിൽ നിരവധി വികസന പദ്ധതികൾ അദ്ദേഹം കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. വ്യക്തിപരമായ ഒട്ടേറെ പേർക്ക് സഹായം നൽകുന്ന ആളാണ് സുരേഷ് ഗോപി. സുരേഷ് ഗോപി തന്നെ NDA സ്ഥാനാർത്ഥി എന്ന് 2023 തന്നെ അമിത്ഷാ തൃശ്ശൂരിൽ നടന്ന പരിപാടിയിൽ ഏതാണ്ടൊക്കെ സൂചന നൽകുകയും ചെയ്തിരുന്നു. ഔദ്യോഗിക പ്രഖ്യാപനം വരും മുമ്പ് തന്നെ സുരേഷ് ഗോപി ഏതാണ്ട് മണ്ഡലത്തിൽ സജീവമായിരുന്നു. ഒന്നാം റൗണ്ടിൽ കോഫി വിത്ത് SD, എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും വികസന ചർച്ചകൾ, രണ്ടാം റൗണ്ടിൽ ബൂത്തുതല യോഗങ്ങൾ, മൂന്നാം റൗണ്ടിൽ വോട്ടഭ്യർത്ഥനയും റോഡ് ഷോയും, സുരേഷ് ഗോപിയുടെ പ്രചരണം സജീവമായതുകൊണ്ടാണ് മറ്റു മുന്നണികളെല്ലാം തന്നെ രംഗത്ത് ആദ്യം തന്നെ സ്ഥാനാർത്ഥികളെ ഇറക്കിയത്. സിറ്റിംഗ് MP മാർ തന്നെ മത്സരിക്കുമെന്ന ഹൈക്കമാൻഡ് പ്രഖ്യാപനം വന്നതോടെ TN പ്രതാപൻ കളത്തിലിറങ്ങി. സ്നേഹ സന്ദേശയാത്ര എന്ന പേരിൽ മണ്ഡലത്തിൽ ഒരു വട്ടം പര്യടനം അങ്ങ് പൂർത്തിയാക്കുകയും ചെയ്തു. എന്നാൽ ഇരുട്ടി വെളുത്തപ്പോഴേക്കും ഹൈക്കമാൻഡ് ചുവടുമാറ്റി. പ്രതാപൻ പുറത്തായി. കെ മുരളീധരൻ അങ്ങനെ സ്ഥാനാർത്ഥിയായി രംഗത്ത് വന്നു. പാർട്ടി സംവിധാനത്തെ ആശ്രയിക്കാതെ സ്വന്തം പരിവാരങ്ങളുമായി തന്നെയാണ് മുരളീധരന്റെ തൃശ്ശൂരിലേക്കുള്ള വരവ്. തൃശ്ശൂരിൽ 98 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റ ചരിത്രം മുരളിക്കുണ്ട്. ഇപ്പോൾ പത്മജയുടെ BJP പ്രവേശനം വന്നതോടെ കാര്യങ്ങൾ മുരളീധരന് അത്ര അനുകൂലമാകില്ല എന്ന് മുരളീധരനും അറിയാം. ഏതായാലും വളരെ പതിയെയാണ് പ്രചരണ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നത്. പ്രചരണ പ്രവർത്തനങ്ങളോട് ഊർജിതമാകുന്നില്ല. ഒന്നാം റൗണ്ടിൽ ബിഷപ്പുമാരെയും സാമുദായിക നേതാക്കന്മാരെയും ഒക്കെ സന്ദർശിക്കുന്ന തിരക്കിലായിരുന്നു കെ മുരളീധരൻ. പാർട്ടി കൺവെൻഷനുകൾ ഏതാണ്ട് ഇപ്പോൾ പൂർത്തിയാക്കി കഴിഞ്ഞു. സംസ്ഥാനത്തെ LDF സ്ഥാനാർത്ഥികളിൽ ആദ്യം പ്രചരണ രംഗത്തിറങ്ങിയതും തൃശ്ശൂരിൽ BS സുനിൽകുമാറാണ്. സുരേഷ് ഗോപിയുടെ പ്രചരണം ശക്തമായതോടെയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പ് രംഗത്തിറങ്ങാൻ പാർട്ടി സുനിൽകുമാറിനോട് നിർദ്ദേശിച്ചത്. CPMന്റെ പ്രത്യേക അനുവാദം വാങ്ങിയാണ് സുനിൽകുമാർ മണ്ഡലത്തിൽ പ്രചരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. നിയോജക മണ്ഡലങ്ങളിൽ ഇപ്പോൾ ഓട്ടപ്രതിഷ്ഠ നടത്തുകയാണ് സുനിൽകുമാർ. ഒരു ദിവസം 2 നിയമസഭാ മണ്ഡലത്തിലെങ്കിലും എത്തുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പാർട്ടി പ്രവർത്തകരെ കാണും, വോട്ടർമാരെ കാണും, കൺവെൻഷനുകളിൽ പ്രസംഗിക്കും. CPI കേഡർമാർ ഇപ്പോൾ അരയും തലയും മുറുക്കി രംഗത്തുണ്ടെങ്കിലും CPM കേന്ദ്രങ്ങളിൽ തണുപ്പൻ സമീപനമാണ് ഉണ്ടായിരിക്കുന്നത്. ഒന്നാം പിണറായി സർക്കാരിൽ മന്ത്രിയായിരുന്ന കാലത്ത് CPM ജില്ലാ നേതൃത്വവുമായി അത്ര വലിയ സഖ്യത്തിലും സുഖത്തിലുമായിരുന്നില്ല സുനിൽകുമാർ. തൃശൂർ, മണലൂർ, ഗുരുവായൂർ, നാട്ടിക, ഇരിങ്ങാലക്കുട, പുതുക്കാട്, ഒല്ലൂർ എന്നീ 7 നിയമസഭാ മണ്ഡലങ്ങൾ ചേർന്നതാണ് തൃശൂരിലെ ലോക്സഭാ മണ്ഡലം. 7 ഇടത് MLA മാരാണുള്ളത്. എല്ലാ മണ്ഡലങ്ങളിലും BJPക്ക് ശക്തമായ വോട്ടുനിലയുണ്ട്. തൃശൂർ, മണലൂർ, ഗുരുവായൂർ, നാട്ടിക, ഇരിങ്ങാലക്കുട, പുതുക്കാട്, ഒല്ലൂർ എന്നീ 7 നിയമസഭാ മണ്ഡലങ്ങൾ ചേർന്നതാണ് തൃശൂരിലെ ലോക്സഭാ മണ്ഡലം. 7 ഇടത് MLA മാരാണെങ്കിലും എല്ലാ മണ്ഡലങ്ങളിലും BJPക്ക് ശക്തമായ വോട്ടുനിലയും സംഘടനാ സംവിധാനവുമുണ്ട്. ഇതെല്ലാം മറികടന്ന് കോൺഗ്രസ് പലപ്പോഴും വിജയം കൈവരിക്കുന്ന സ്ഥലവുമാണിത്. ഇതാണ് തൃശൂരിലെ തെരഞ്ഞെടുപ്പിന്റെ പ്രവചനാതീതമായ ഒരു പ്രധാനപ്പെട്ട ഘടകം. ഒരു ത്രികോണ പോരിന്റെ അടിസ്ഥാനവും ഇത് തന്നെയാണ്. LDFും UDFും മാറി മാറി ജയിച്ച മണ്ഡലമാണ് ഈ മണ്ഡലം. പക്ഷേ ജനങ്ങളുടെ പ്രതീക്ഷകൾ ഒന്നും തന്നെ ഇതുവരെ നിറവേറിയിട്ടുമില്ല. LDFിൽ സ്ഥിരമായി CPI മത്സരിക്കുന്ന മണ്ഡലമാണിത്. VV രാഘവനും CK ചന്ദ്രപ്പനും CN ജയദേവനും തൃശൂരിൽ നിന്നും പാർലമെന്റിലെത്തിയവരാണ്. കോൺഗ്രസിന്റെ PA ആന്റണി, PC ചാക്കോ, AC ജോസ് തുടങ്ങിയവരും തൃശൂരിന്റെ MP മാരായിട്ടുണ്ട്. മാറ്റം വേണമെന്ന പൊതുവേയുള്ളൊരു വികാരം മണ്ഡലത്തിലുണ്ട് എന്നാണ് സൂചന. സുരേഷ് ഗോപി അതിനു പറ്റിയ ആളാണ് എന്ന് അവിടുത്തെ ജനങ്ങൾ വിശ്വസിക്കുന്നുമുണ്ട്. ജയിപ്പിച്ചാൽ തൃശൂരിനൊരു കേന്ദ്രമന്ത്രി എന്നതാണ് NDAയുടെ പ്രചരണ വാചകം തന്നെ. ആ പ്രചരണം ഗുണം ചെയ്യുന്നുണ്ട് എന്ന് BJP നേതൃത്വം പറയുന്നു. കോൾ കർഷകരുടെ പ്രശ്നങ്ങൾ, കരുവന്നൂർ സഹകരണ ബാങ്കിന്റെ തട്ടിപ്പ്, ഗുരുവായൂർ ക്ഷേത്രവും ക്ഷേത്രനഗരിയുടെ വികസനവും, റെയിൽവേ വികസനം, കൊച്ചി മെട്രോ തൃശൂരിലേക്ക് നീട്ടൽ, കാർഷിക സർവകലാശാലയുടെ ദാരിദ്ര്യവും പ്രാരാബ്ദങ്ങളും മുതൽ തൃശൂർ പൂരം നടത്തിപ്പിലെ ഓരോ വർഷവും ഉണ്ടാകുന്ന പ്രതിസന്ധി വരെ ഈ മണ്ഡലത്തിൽ ചർച്ചയാക്കുകയാണ് BJP. കൊണ്ടും കൊടുത്തും സ്ഥാനാർത്ഥികളും നേതാക്കളും പ്രവർത്തകരും ഒക്കെ അങ്കത്തട്ടിൽ നിറയുമ്പോൾ തൃശൂർ പൂരത്തേക്കാൾ ആവേശത്തോടെയുള്ള ഒരു തെരഞ്ഞെടുപ്പിനാണ് തൃശൂർ കളമൊരുക്കുന്നത്. സുരേഷ് ഗോപിയെ വ്യക്തിപരമായി ആക്രമിക്കാനാണ് ആദ്യഘട്ടത്തിൽ വലിയ രീതിയിൽ ഇടത് വലത് മുന്നണികൾ ശ്രമിച്ചതെങ്കിൽ ഇപ്പോൾ സുരേഷ് ഗോപിയെ വ്യക്തിപരമായി ആക്രമിക്കുന്നതിൽ നിന്ന് പിന്മാറിയിരിക്കുന്നു. കാരണം സ്ഥിരമായി സുരേഷ് ഗോപിയെ ആക്രമിക്കുന്നതുകൊണ്ട് സുരേഷ് ഗോപിയുടെ ജനപിന്തുണ ദിവസത്തിന് ദിവസം വർദ്ധിക്കുന്നുവെന്ന് ജനങ്ങൾക്ക് മനസ്സിലായി തുടങ്ങി.
തുടർച്ചയായി സുരേഷ് ഗോപിയെ ആക്രമിക്കുന്നത് കൊണ്ട് ആ മണ്ഡലത്തിൽ സുരേഷ് ഗോപിക്ക് ഒരു വീരപരിവേഷം വന്നിട്ടുണ്ട്. കാരണം തിരഞ്ഞെടുപ്പ് രംഗത്ത് ഏതാണ്ട് വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു സുരേഷ് ഗോപി. അതുകൊണ്ടാണ് ഇടത് വരുന്ന മുന്നണികളിൽ സ്ഥിരമായി ആക്രമിക്കുന്നത് എന്ന് വ്യക്തമായി ബി ജെ പി നേതൃത്വം പറഞ്ഞു തുടങ്ങിയതോടുകൂടി വളരെ കൃത്യമായ രീതിയിൽ സുരേഷ് ഗോപിയെ വ്യക്തിപരമായി ആക്രമിക്കാതെയാണ് ഇപ്പോൾ ഇടത് വലത് മുന്നണികൾ മുന്നോട്ട് പോകുന്നത്. ഏതായാലും സുരേഷ് ഗോപിക്ക് അവിടുത്തെ അമ്മമാരുടെയും സ്ത്രീകളുടെയും അടക്കമുള്ള വലിയ ജനപിന്തുണ കിട്ടുന്നുണ്ടോ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും തൃശ്ശൂരിലെ ഇത്തവണത്തെ മത്സരം പ്രവചനാതീതം തന്നെയാണ്. എന്തും സംഭവിക്കാമെന്ന അവസ്ഥയാണ് തൃശ്ശൂരിലുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.